പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ വിളിക്കാം ഒന്നെങ്കിൽ കളക്ടർ ഫ്രോഡ് അല്ലെങ്കിൽ മിസ്റ്റർ ഫ്രോഡ് മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് മനുഷ്യരെ പോലെ അല്ല മൃഗങ്ങൾ അവർക്ക് കള്ളത്തരമില്ല മനസ്സിലൊന്നും ഒളിപ്പിച്ച് അവർക്ക് പുറത്ത് വേറൊന്നും പ്രവർത്തിക്കാനാവില്ല എന്ന് വെച്ചാൽ അഭിനയിക്കാൻ അവർക്ക് അറിയില്ലെന്നർത്ഥം വാലാട്ടിക്കൊണ്ട് ഒരു പട്ടിയും ഒരാളെ കടിക്കില്ല അവർ മുഖംമൂടി അണിഞ്ഞ് കൂടെയുള്ളവരെ ചതിക്കില്ല പുറകിൽ നിന്നും കുത്തി വീഴ്ത്തില്ല ഉള്ളിലെ പക ഒരു ചിരിയിൽ ഒതുക്കി ഒരു മൃഗവും ഒരു കൈപ്പാട് അരികിൽ നിൽക്കുന്ന മറ്റൊരു മൃഗത്തെ ആക്രമിക്കില്ല അത് മനുഷ്യരില്ലേ ചെയ്യുള്ളൂ ഇവനെ പോലെയുള്ള അഥമ ജന്മങ്ങൾ മാത്രമേ ചിരിച്ചുകൊണ്ട് കൂടെയുള്ളവരുടെ ജീവൻ കത്തിമുനയിൽ കുത്തി വീഴ്ത്തു ഇവൻ ഈ അരുൺ കെ വിജയൻ ഇവൻ ചതിയനാണ് ഞാൻ പറഞ്ഞില്ലേ വാലാട്ടിക്കൊണ്ട് ഒരു പട്ടിയും ഒരാളെ കടിക്കലെന്ന് ഇവനത് ചെയ്യും അതുകൊണ്ട് ഇവനെ ഒരു നായ എന്നൊന്നും വിളിക്കാൻ എനിക്കാവില്ല അങ്ങനെ വിളിച്ചാൽ ഏതെങ്കിലും നായ വന്നിട്ട് എന്നെ കടിക്കും കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ അക്ഷരം തെറ്റാതെ ഒന്ന് വിളിക്കാം കള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്നവൻ ഭരിക്കുന്ന ഏമാന്മാർക്ക് മുന്നിൽ ഒരു നാണവും വാനവും ഉളുപ്പുമില്ലാതെ കുരിഞ്ഞു കുമ്പിട്ട് നിൽക്കുന്ന അടിമ വെറും അടിമ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നവനാവണം ഒരു ജില്ലാ കളക്ടർ കൂടെയുള്ള ജീവനക്കാരുടെ ജീവന് കാവലു നിൽക്കുന്നവനാവണവൻ പക്ഷേ ഇവൻ ഇവൻ അഴിമതിയുടെ നിഴലിൽ നിന്നും മാറി ജീവിച്ച ഒരു പാവപ്പെട്ട മനുഷ്യനെ ജീവൻ എടുക്കാൻ ഇവൻ കൂടെ നിന്നു ഒരു പാവം മനുഷ്യനെ ഒരു പെണ്ണിന്റെ പാൽപുഞ്ചിരിയിൽ മയങ്ങി ഇവൻ കൊലക്കി കൊടുത്തു തെരുവിൽ നാലണക്കം മാംസത്തിന് വിലപേശുന്ന ഒരു പിമ്പിന്റെ നാണം പോലും ഇല്ലാതെ ഇവൻ ഒരു മനുഷ്യന്റെ ജീവൻ കൊത്തിയെടുക്കാൻ ഒരു പെണ്ണിനെ കൂട്ടുനിന്ന് പ്രിയപ്പെട്ടവരെ എന്നിട്ടും അരിശന്ധിയില്ലാതെ എന്നിട്ടും പകുതിയില്ലാതെ ഇവൻ ആ മനുഷ്യനെ വീണ്ടും ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നില്ലേ അടിമ വെറും അടിമ യജമാന ഭയത്താൽ സ്വപ്നത്തിൽ പോലും ഉദ്ധാരണം നടക്കാത്ത പോകുന്ന വെറും ഒരു തീട്ട അടിമ സതുദ്ദേശം ദിവിയെ രക്ഷിക്കാൻ ഇവൻ ഇപ്പോൾ പറയുന്നു എനിക്കൊരു തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു ഇവനോട് പറഞ്ഞുവെന്ന് മരിച്ചുപോയവർക്ക് സംസാരിക്കാനൊന്നും ആവില്ലല്ലോ അല്ലേ പക്ഷേ കളക്ടർ ഫോഡയെ നീ ഒന്ന് ഓർക്കണം മരിച്ചുപോയവന്റെ നാവായി ഇവിടെ പതിനായിരങ്ങൾ ഇനിയും ജീവിച്ചിരിപ്പുണ്ടെന്ന് പിന്നെ ഞങ്ങളെപ്പോലെ ചിലരൊക്കെ ഇവിടെ ഉണ്ടെന്ന് നിന്നെയും നിന്നെ തീറ്റിപ്പോറ്റി വളർത്തുന്ന സതുദ്ദേശം ദിവ്യയുടെയും ദാർഷ്ടത്തിനും കുങ്കിനും അഹങ്കാരത്തിനും ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് നാവടക്കി മനസ്സില്ലടാ എന്ന് നെഞ്ചു നിമുർത്തി പറയുന്ന കുറച്ചുപേരെങ്കിലും ഇവിടെ ഉണ്ട് നവീൻ ബാബുവിന്റെ നാവായി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് വിളിക്കാതെ കാലന്റെ കത്തുമായി ദിവ്യ കടന്നു വന്നപ്പോൾ നിന്റെ ചുണ്ടിൽ പൊട്ടി വടന്ന ചിരി എത്തെ അമർത്തിയിട്ടും ആ ചിരി വായിക്കാനാവാതെ നീ മൂക്കു ചൊറിയുന്നത് ദിവ്യ ഒരു മനുഷ്യനെ വാക്കുകൊണ്ട് വസ്ത്രാക്ഷേപം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നീ ചൂടു ചായ മൊത്തക്കുടിച്ചത് ആ പെണ്ണിന്റെ വാക്കുകൾ കേട്ട് നിന്റെ എവിടെ കൂടിയെല്ലാം നനപൊരിച്ചു പറഞ്ഞെന്ന് എനിക്കറിയില്ല നിനക്ക് ഒരു കുടുംബം ഉണ്ടാവുമല്ലോ ഒരു അമ്പയും ഏറ്റവും ചുരുങ്ങിയത് ഒരു അച്ഛനെങ്കിലും ഉണ്ടാവുമല്ലോ നിന്നെ പോലെ ഒരു പാഴ്മുളയ്ക്ക് ജന്മം നൽകിയതിൽ അവരിപ്പോഴും വിലപിക്കുന്നുണ്ടാവും നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് നിനക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഇപ്പോഴും കത്തിത്തീരാത്ത ഒരു ചിത നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിന്റെ ശാപത്തിൽ അവർ പുള്ളി ഉരുകും നിനക്ക് മക്കളുണ്ടെങ്കിൽ കണ്ണുനീർ നിറച്ച മൺകുടവുമായി അച്ഛന്റെ ചിതയിലേക്ക് വലം വെച്ച് രണ്ട് പെൺമക്കളുടെ തീരാവേദനയിൽ വേദനയിൽ വെന്തു പോവും ഇത് നോർക്കണം നിന്നെപ്പോലെ ആയിരുന്നില്ല നവീൻ ബാബു മാനത്തിന് സ്വന്തം ജീവനേക്കാൾ വിലയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അഭിമാനത്തിന് അയാൾ ഇട്ട വിലയായിരുന്നു അയാളുടെ ജീവൻ അത് നിന്നെ പോലെയുള്ളവർക്ക് മനസ്സിലാവില്ല അധികാരികളുടെ വാക്കുകൾക്ക് മുന്നിൽ കുനിഞ്ഞും കുമ്പിട്ടും കൂട്ടിക്കൊടുത്തും ജീവിക്കുന്ന നിന്നെ പോലെയുള്ളവർക്ക് മവീൻ ബാബുവിന്റെ മാനത്തിന്റെ വില മനസ്സിലാവില്ല അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് നീ വീണ്ടും വീണ്ടും നിന്റെ കള്ളമൊഴികൾ കൊണ്ട് മവീൻ ബാബുവിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ വിധവയെ അപമാനിക്കുന്നതും അയാളുടെ രണ്ടു പെൺമക്കളെ അപമാനിച്ചു ഇപ്പോൾ നീ നീ കൊണ്ട് നടക്കുന്ന വേഷങ്ങൾ നിനക്ക് ഒരു നാൾ അഴിച്ചു വെക്കേണ്ടി വരും ദിവ്യയും കൂട്ടരും പാട് നടക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ മനുഷ്യനാവണം മനുഷ്യനാവണം എന്നുള്ളത് ആ പാട്ട് എല്ലാ വേഷവും അഴിച്ചു വെച്ച് കഴിയുമ്പോൾ നീ തിരിച്ചറിയും ആ പാട്ടിന്റെ ഒക്കെ അർത്ഥം എന്തെന്ന് അന്ന് കാലം കുറേയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും നിനക്കൊന്ന് പശ്ചാത്തപിക്കാൻ പോലും അന്ന് അവസരം കിട്ടില്ല ഫ്രോഡ് കളക്ടറെ ദൈവം മനുഷ്യരൂപം കൈക്കൊണ്ട് തെയ്യങ്ങളായി നിറഞ്ഞാടുന്ന നാടാണല്ലോ നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്നത് അവർ കണ്ണും കാതും നിനക്ക് ചുറ്റുമുണ്ടാവും അവരുടെയെല്ലാം നിനക്ക് നുണകളും നിന്റെ കള്ളം മുഴികളും അവർ കേൾക്കുന്നുണ്ടാവും ഒരു മനുഷ്യനെ കരുതി കൊടുക്കാൻ നീ കൂട്ടു അവരും കേൾക്കുന്നുണ്ടാവും ദൈവത്തിന് സത്യത്തിൻ്റെ രൂപം ഉണ്ടെങ്കിൽ നീ നോർത്തു നിന്റെ വിധി എന്താവുമെന്ന് ആർക്കും പറയാനാവില്ല ഒരു കൂടും ഒരു കൂട്ടും നിന്നെ രക്ഷിക്കില്ല നന്ദി പ്രിയപ്പെട്ടവരെ